എങ്ങനെയുണ്ട് സിനിമ കണ്ട് സിനിമ കണ്ട് നമ്മളൊക്കെ ഒരു പാസിംഗ് ആയി കുറച്ച് വന്നു നമ്മളെ ഒരു സിനിമേന്റെ ഒരു ട്രാവലിന്റെ ഒരു ഭാഗമായി ഉള്ളൂ. നമ്മള് ഭയങ്കരമായിട്ടും നമുക്ക് കൂടുതലല്ല, പക്ഷെ എന്നാലും ഭയങ്കര ഒരു പാർട്ടാവും എക്സ്പെക്ഷൻ നടന്ന കഥയാണല്ലോ. അപ്പൊ അതില് നമ്മളെ വിന്റേഴ്സ് സാറിന് കൂടെ കഥ പറയാൻ സഹായിക്കുക എന്നുള്ളതായിരുന്നു. എനിവേ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായോ അതാണ് എനിക്ക് ചോദിക്കാറ്. കോമഡി ഒക്കെ എനിക്ക് നന്നായിട്ട് തോന്നും അല്ലെ ധ്യാൻചേട്ടൻ, എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ജോണർ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അതുപോലെ അവരുടെ ഒരു മുകേഷ് സാറിന്റെയും ധ്യാൻചേട്ടന്റെയും ഒരു കോമ്പിനേഷൻ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ ആ പാട്ട് അല്ലെ, ആ പാട്ട് നന്നായിട്ടില്ലേ, അത് ഹിറ്റ് ആവണ്ടേ അല്ലെ. എനിക്കത് ഇഷ്ടമായി, നല്ല രസമായിട്ട് ഞങ്ങൾ ആ സോങ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടാവട്ടെ, ഇനിയും നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റട്ടെ അല്ലെ. അപ്പൊ ഇനിയും നിങ്ങളെയൊക്കെ കാണാൻ പറ്റട്ടെ. എല്ലാരും വന്ന് കാണാ, എല്ലാവരുടെയും ജിന്ദഗി സൂപ്പർ ആവട്ടെ, സൂപ്പർ ജിന്ദഗി ആവട്ടെ. നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഓഡിയൻസിന് തോന്നാൻ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എനിക്കും ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. കണ്ടില്ല, ഓക്കെ, എന്തായാലും അടുത്ത ഷോ പോയി കാണും. ഡെഫിനറ്റ്ലി ഇനിയും ഇഷ്ടപ്പെടും, ബിക്കോസ് ഒട്ടും ലാഗ് ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ടൊരു എന്റർടൈനിങ് സിനിമയാണ്. ആൻഡ് നമ്മളിപ്പം കലേഷ് പറഞ്ഞാൽ ഇപ്പം കണ്ട സിനിമകളിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേൺ, ഒരു ഒരു ലൈക് റിയലിസ്റ്റിക് സ്റ്റോറി ആണെങ്കിലും ഒരു കമേഴ്ഷ്യൽ രീതിയിലും നല്ല കോമഡി ടൈമിങ്, അതൊരു ഫോഴ്സ്ഡ് അല്ലാത്ത ഒരു നാച്ചുറലായിട്ടുള്ള ഒരു കോമഡി ടൈമിങ്, ആക്ഷനും കോമഡി. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒട്ടും നമ്മളൊരു സിനിമാറ്റിക് ആയിട്ടല്ല ചെയ്തല്ല, നാച്ചുറലായിട്ടുള്ള സീക്വൻസ്, പക്ഷേങ്കിൽ വളരെ നല്ല ടൈമിങ്, എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു, ക്ലാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഐ തിങ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. കാണാത്തവരെ എല്ലാവരും പോയി കാണണം, അഭിപ്രായം പറയണം. കണ്ടു എല്ലാം മനസ്സിലായെന്ന് അറിയില്ല, പക്ഷേ മനസ്സിലായത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ സൂട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി, ലൈക്ക് കോമഡി ക്യാരക്ടർ എല്ലാം സൂട്ട് ചെയ്യുന്നവരും. വൺ ടൈം വാച്ചബിൾ കണ്ടിരിക്കാൻ പറ്റിയ ട്രിക്ക്, ധ്യാനിന്റെ നമ്മുടെ മുകേഷിന്റെയും കോമ്പിനേഷൻ നല്ല രസമാണ്, തമാശ. മുകേഷ് അതൊരു ഫൺ വൈബ്രോ കേന്ദ്ര ഷോ ഇല്ലാത്ത സുരക്ഷനാണ്. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് കൊടുത്താണ് സുരക്ഷണം, അത്യാവശ്യം നാസി എന്നൊരു പൊട്ടൻ കഥാപാത്രം, പക്ഷെ പുള്ളി ഒരു നല്ല വൈബായിരുന്നു. സിനിമാറ്റോഗ്രഫി നല്ല രസം, ബാക്കി നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ കണ്ട് ചിരിച്ചു മറന്നാൽ ഒരു ധ്യാൻ പടം, മറ്റൊരു വെള്ളിയാഴ്ച മറ്റൊരു ധ്യാൻ പടം. ധ്യാനിന്റെ പ്രൊമോട്ട് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം ശരിക്കും നടന്ന സ്റ്റോറി അതേപോലെ തന്നെ ചെയ്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് ഇൻസിഡൻസ് പറ്റി പറഞ്ഞാൽ നമ്മൾ കള്ളപ്പണം നല്ല കടന്നു, അല്ല സ്വർണം തട്ടിപ്പ് നിധി കിട്ടി അതിനകത്ത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ തന്നെ പുറത്ത് കർണാടക ആ ഒരു ഇൻസിഡൻസ് കുറേ നടത്തുന്ന സംഭവങ്ങളുടെ ഒരു എസ് എസ് എടുത്തത് അത് ഒരു മൂവി രീതിയിലാക്കി വെച്ചിരിക്കുകയാണ്. ക്ലൈമാക്സൊക്കെ ദേശം കൊള്ളായിരുന്നു, കുഴപ്പമില്ല. ആ ഒരു ന്യൂസ് സ്റ്റോറിനെ ബേസ് ചെയ്ത് തമാശ. ധ്യാൻ്റെ കോമഡിക്ക് ഉറക്കായോ? ധ്യാൻ്റെ കോമഡി ചില വർക്കായി, ചിലക്ക് എനിക്ക് തോന്നുന്നു ധ്യാൻ നമ്മുടെ ഞാൻ കുറച്ചുകൂടി തച്ചിട്ടാണ് തോന്നുന്നത്. നമ്മുടെ മറ്റേ പുതിയ പടത്തിലൊക്കെ കുറച്ചുകൂടി വരാൻ എനിക്ക് കുറച്ച് പണ്ട് ഷൂട്ടിയാന്ന് അറിയില്ല. സോ ഒരു ക്ലൈമാക്സിനൊക്കെ കുറച്ച് കോമഡികളെ തോന്നുന്നു, പക്ഷേ കുഴപ്പമില്ല, ജസ്റ്റ് കണ്ടു വർക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞു. കോംബോ അവരെ കോംബോ നല്ല രസമുണ്ടായിരുന്നു. മുകേഷ് ധ്യാൻ പിന്നെ നമ്മുടെ ജോണി ആൻ്റെ വരുന്നുണ്ട്, രസമുണ്ടായിരുന്നു. ചെറിയ കോമഡി സുരേഷ് ഏറ്റവും വിളിച്ചത് ഫാമിലിയായിട്ടൊന്ന് ജസ്റ്റ് ഒരു ഒരു ജസ്റ്റ് ഒരു ചിൽ പടം, വലിയ എക്സ്പ്രഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ടൈം പാസ് മൂവി. എങ്ങനെയുണ്ട് ഓഡിയൻസിനൊപ്പം നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള പറയണ്ടേ, നല്ല ഒരു കോമഡി സസ്പെൻസ് എൻ്റർടൈൻമെന്റ് നമ്മളൊക്കെ കണ്ടിട്ടുള്ള കുറേയധികം സിനിമകളില്ല ഇതുപോലെ, അത് നൈൻറ്റീസിലും 2000സിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കുറച്ചുകൂടി നമ്മൾ റിയലിസ്റ്റിക് സിനിമയിലേക്കാണ് പോയിരിക്കുന്നത്. പക്ഷെ അത് ഇപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സിനിമകൾ വരുമ്പോഴത്തേക്കും നമുക്ക് നല്ലപോലെ എന്താ എൻ്റർടൈനിങ് ആയിട്ടുള്ള കോമഡി ഉണ്ട്, കുറച്ച് സസ്പെൻസ് ഉണ്ട്, ഡ്രാമ ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഫൈനൽ ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ക്ലൈമാക്സിൽ. അപ്പം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു, കണ്ടവരും ആക്ച്വലി നല്ലപോലെ ചിരിക്കുന്നുണ്ട്. ഇപ്പം സുരേഷ് കൃഷ്ണ സാറിനെയൊക്കെ നമുക്ക് വേറെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുക ക്യാരക്ടറായിരുന്നു. പിന്നെ ഞാനും ഞാനിൻ്റെ ഒപ്പം മുകേഷ് ചേട്ടനും, മുകേഷ് ചേട്ടൻ പഴയ ആ ഒരു കോമഡി ടൈമിങ്ങും എല്ലാം വെച്ചിട്ട് ശരിക്കും ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു സിനിമ. എല്ലാവരും കാണും, നല്ലൊരു ടൈം പാസ് എൻ്റർടൈനറായി. ഫാമിലി എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. പിന്നെ നിങ്ങൾക്ക്
ഇഷ്ടപ്പെട്ട കാസ്റ്റാണോ, കൂടെ കാസ്റ്റാണോ അതോ ബാക്ക്ഗ്രൗണ്ടാണോ ഡയറക്ഷൻ?